എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ഭവനം ഉണ്ടാവും അല്ലേ. അങ്ങനെ ബിജുവിൻ്റെ ചിത്രയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. അവരുടെ ആഗ്രഹം ദൈവം സഫലീകരിച്ച് തന്നിരിക്കുന്ന ഒരു നല്ല ദിവസമാണ് ഇന്ന് നമ്മളീ കൂടി വന്നിരിക്കുന്ന ഈ ദിവസം. കല്ലും മണ്ണും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിവിധ ഭാഗങ്ങളിൽ കിടന്നിരുന്ന സാധനങ്ങൾ എല്ലാം കൂടി പണിക്കാർ ചേർത്ത് വെച്ച് ഒരു ഭവനമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ദൈവം മുമ്പാകെ സമർപ്പിച്ച് ഇത് ദൈവം വസിക്കുന്ന ഭവനമായി സന്തോഷകരമായി ദൈവമക്കൾ ജീവിക്കാനുള്ള ഭവനമാണ് ഇതൊരു കൂദാശ ഗ്രാമത്തിലേക്ക് കൂദാശയിൽ കൂടി നടത്തുന്നത്. കൂദാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അനുഗ്രഹം വെളിപ്പാട് തോന്നുന്ന ആപട്ടക്കാർ മുഖേന നടത്തുന്ന ശുശ്രൂഷകളാണ് കൂദാശ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്. ആദ്യയുടെ അന്തം ഈ ഭവനത്തിന് വേണ്ടി ഇതിൽ താമസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അന്ന് ചേർത്തിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അവരുടെ തന്നെ. പ്രത്യേകിച്ചും ഇനിയുള്ള കാലങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ടപ്പോഴാണോ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരെയും കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഈ ഭവനത്തിലേക്ക് വീടിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഭവന കൂദാശയിലേക്ക് പ്രവേശിക്കാം. പണിയിൽ ഹാലേ ലുയ്യായു ഹാലേ ലുയ്യാ
ആദാനിൻ പാദകൾ എന്നെ കാട്ടിടുക നിങ്ങൾ പ്രവേശിക്കുന്ന സകല ഭവനങ്ങൾക്കും സമാധാനം ആശംസിക്കണം. ദൈവമേ മുഴുവനായ കർത്താവേ, ശംസിക്കാതനക്ക് സ്തുതിയും സ്തോത്രവും. കർത്താവേ, നിന്റെ സമാധാനവും ഐക്യ വിഭവനത്തിൽ ഉണ്ടാകുമാറാകണമേ. എല്ലാവിധ നാശങ്ങളും നമുക്കിന്റെ വാതിൽ പടിയേൽക്കാനും മുദ്രയിടുമാറാകണമേ. സകലവിധ വേദനകളും രോഗങ്ങളും പാപങ്ങളും ഇതിൽ പാർക്കുന്നവരെ കാത്തുകൊള്ളുമാറാകണമേ. ഇതിൽ വസിക്കുന്നവരെ ഞെരുക്കങ്ങളും ദുഃഖങ്ങളും സംരക്ഷിച്ചുകൊള്ളുമാറാകണമേ. സകലവിധ തെറ്റിലൊന്നും നമ്മളെ അച്ചുതരുന്നവരെ രക്ഷിച്ചുകൊള്ളുമാറാകണമേ. ഈ ഭവനത്തിലെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ തിരിച്ചു വരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും പരേതർക്ക് ഭാവപരിഹാരം നൽകുകയും ചെയ്യുമാറാകണമേ. ഇതിൽ വസിക്കുന്നവരെ നിന്റെ സത്യവും നിന്നുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദയയും കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും ചില നേരങ്ങളിലും കാലങ്ങളിലും മടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയ്ക്ക് യുക്തമാകുന്നു. ദഹിപ്പിക്കുന്ന ആത്മീയായ ദൈവം പരിശുദ്ധത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത് നിന്നു അവിടുന്ന് തന്റെ വൃക്ഷ ബഹുമാനത്തിൽ നിന്നിറങ്ങണമെന്ന് വൃക്ഷത്തിന്റെ തന്നെ വിശ്രമിച്ചു. പടിച്ചാലെ വൃക്ഷങ്ങളെ നട്ടവനോട് ചെറുതിനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സ്വർഗം തന്റെ സിംഹാസനം ഭൂമി പാദപീഠവുമായിരിക്കണമെന്ന് നിസ്സാറിനെ പോലെ അബ്രഹാമിന്റെ അടുത്ത് നിന്നു മാളാകമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിയാത്തനായ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്ന് വരുമ്പോ വന്നിക്കുകയും കർത്താവെ അവിടുത്തെ ദയാദൃഷ്ടിയുണ്ടെങ്കിൽ അവിടുത്തെ ദാസനെ വിട്ടുപോകരുത്, അല്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ. വൃക്ഷത്തിന്റെ കീഴിൽ വിശ്രമിച്ച കൃഷ്ണനടുത്ത പക്ഷേ തൃപ്തിയാശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ദാസന്റെ അടുത്തോടി കടന്നു പോകാനിടയായാലോ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടുത്തെ മഹിനീരക്കേണ്ട് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സദാസനായ അബ്രഹാമുളമി കൊടുത്ത വിസ്മയമാകം ഭക്ഷിക്കുകയും അവരെയും ഭാര്യയായ സാറേ മന്ദസമ്പാദ്യങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേത്രവും ഭാവനങ്ങൾ അർപ്പിക്കുന്ന ഈ സുഹൃത്തുക്കൾ മൂലം ഈ നിന്റെ ദാസന്റെ ഭാഗത്തെയും സമ്പത്തുകളെയും നിന്റെ വലത്തുകര നീതിവാഴ്ചയെ നിഗ്രഹിക്കുമാറാകണമേ. ഇപ്പോൾ ഈ ഭവനത്തിലും ഇതിലെ നിവാസികൾക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ നിന്റെ വൃത്തിന്റെ യാചനത്തിന്റെ സമയത്തിലെത്തുകയും ഈ ഭവന ഐശ്വര്യമുള്ളതായിത്തീരുകയും ഇതിലെ നിവാസികൾ കുറ്റമില്ലാത്തതായിട്ടൊന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പിന്മാലികൾ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഭാവികളിൽ കരുണ ചെയ്യുന്നവനായി എന്റെ മഹാകരുണയാൽ ഞങ്ങളെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ദുരുവിടം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്കും വിശ്വാസികളായ ഞങ്ങളുടെ പരേതർക്ക് ഭാവം നൽകുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനമുണ്ട് ലോകങ്ങളിലും ഇന്നും എന്നും എന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. നിന്റെ ആരാധകരുടെ ഭവനത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധ നാമം മൂലം നിന്റെ യഥാർത്ഥത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ പ്രസന്നങ്ങളോടുകൂടെ നിന്ന് രണ്ടു ലോകങ്ങളിലും നല്ല പ്രതിഫലം പ്രാപിക്കാനുള്ള കൃപ നൽകുകയും ചെയ്യുമാറാകണമേ.
ഞങ്ങളൊന്നും നിൽക്കുന്നതിന്റെ ഏകദേശം വിശുദ്ധ രൂപമായിരിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പശുവാകുല സുബാലവൽ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും ഘോഷിക്കുന്ന ആവശ്യത്തിൽ യേശുമിശിഹായുടെ രക്ഷാകര സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇങ്ങനെ സംഭവിച്ചു. സുവിശേഷം 19:1-10 യേശുതമ്പുരാൻ യെരിഹോൽ കൂടി കടന്നു പോകുമ്പോൾ ധനവാനും ജുങ്കക്കാട് പ്രമാണിയുമായ സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ യേശുതമ്പുരാൻ ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാരം നിമിത്തം അവനെ നീ കഴിഞ്ഞില്ല. എന്തെന്നാൽ സക്കായി പൊക്കം കുറഞ്ഞുണ്ടായിരുന്നു. അവൻ യേശുതമ്പുരാനെ കാണുവാനായിട്ട് മുമ്പേ ഓടി ഒരു കാട്ടാത്തിയിൽ കയറിയിരുന്നു. അതിലെ ആയിരുന്നു യേശുതമ്പുരാനെ കടന്നു പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശുതമ്പുരാനെ കണ്ടവനോട് സക്കായി നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങി ചെന്ന സന്തോഷത്തോടെ അദ്ദേഹത്തെ തിയപിച്ചു. എല്ലാവരും അതിനെ നീരസപ്പെട്ടു. അവൻ ഭാര്യയായ മനുഷ്യന്റെ അടുക്കൽ നിന്ന് താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞു. സക്കായി അവിടെ നിന്നുകൊണ്ട് യേശുതമ്പുരാനോട് കർത്താവെ, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതിൽ നിന്നെങ്കിലും ഞാൻ അപകരിച്ചിട്ടുള്ളത് 1/4 തിരികെ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശുതമ്പുരാനോട് ചെയ്തു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ട് അത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും എഴുത്തുക്കളെയും ജലപ്രളയത്തിൽ പെട്ടതത്തിൽ നീ സംരക്ഷിച്ച പോലെയും
ശുദ്ധീകരിച്ചു.
ഗുരുവായ കാദീശ്വരഹായ തൽവോലം വൽമീ ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചപ്പെടുന്നു ഈ പാചകശാല നിർണയകമായിട്ട് വാഴത്തപ്പെട്ട് ശുദ്ധീകരിച്ച് അവിടെ പാകപ്പെടുന്നു ും
Hide me
I will trust you.